സ്വാഗതം. കോവിഡ്, രാജി, റെയ്ഡ്, ഇലക്ഷൻ കഴിഞ്ഞിട്ടും എന്തെല്ലാം മറിമായങ്ങളാണ് ജനങ്ങൾ കാണേണ്ടി വരുന്നത്. അഴിമതിയെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച നിരവധി മന്ത്രിമാരെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ കാലാവധി കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ച ആളാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. കെ ടി ജലീൽ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഭരണഘടനയോട് കൂറു പുലർത്തുന്ന സഖ, നിങ്ങൾ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന് കേൾക്കുന്നു, ശരിയാണോ? ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് എന്തും പറയാം? ചെന്ന് ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോകുന്നില്ല. അത് ശരിയാണ്, ആരോപണം ഉന്നയിക്കുന്നവർക്ക് എന്തും പറയാം, അതിനൊന്നും മറുപടി പറയാനാവില്ല. ഈ വിഷയത്തിൽ ഫിറോസ് സാഹിബിന് ചിലത് പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് നോക്കാം. ഇത് മന്ത്രിയുടെ രാജിയിലല്ലാതെ കലാശിക്കില്ല, അത്ര കൃത്യമായ രേഖകളാണിത്. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ഫിറോസ് സാഹിബ് എന്തോ രേഖകൾ എടുത്തു കാട്ടുന്നുണ്ടല്ലോ മന്ത്രി സാറേ, രാജി വെക്കേണ്ടി വരുമെന്നാ പറയുന്നത്. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? മുഖ്യമന്ത്രിയായപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ കൈപ്പടയിൽ പാലക്കാട്ടിൽ നിന്ന് ഒരു കത്ത് കൊടുത്തയച്ചു. മലപ്പുറത്ത് നിന്ന് തവനൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നയാള് നമുക്കെതിരായിട്ടാണ് മത്സരിച്ചതെങ്കിലും അവൻ നമ്മന്റെ ആളാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ മന്ത്രിയാക്കണം. അങ്ങനെ മന്ത്രിയായതാണ് ഞാനെന്ന് കരുതി എന്നോട് രാജിവെക്കാൻ പറയുകയാണ്. അത് ശരി, ഫിറോസ് സാഹിബ് തെറ്റിദ്ധരിച്ചാണ് നിങ്ങളുടെ രാജി ആവശ്യപ്പെട്ടതല്ലേ? ഞാൻ രാജിവെക്കാൻ എന്റെ മന്ത്രിയാക്കിയത് പാലക്കാട്ട് നിന്നല്ലോ, പാലക്കാട്ട് നിന്ന് രസീതി കൊടുത്ത് മന്ത്രിയായയാളല്ല ഞാൻ. എന്റെ മന്ത്രിയാക്കിയത് എ കെ ജി സെന്ററിൽ നിന്നാണ്. ആ ഓർമ്മ നിങ്ങൾക്ക് വേണം. അടിപൊളി, കൈയടിക്കേണ്ട മറുപടി തന്നെ. അതിനിടക്ക് നമ്മുടെ ലോകായുക്ത ചിലത് പറഞ്ഞെന്ന് കേൾക്കുന്നു. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലേക്ക്. ലോകായുക്ത എന്ന് പറയുന്ന സ്ഥാപനം ഇത്രയും വലിയ ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചിട്ടും മന്ത്രിസ്ഥാനത്ത് കടിച്ചു തൂങ്ങാനാണ് ഭാവമെങ്കിൽ മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തെ പുറത്താക്കണം. ധാർമ്മികത അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജി വാങ്ങണം, അല്ലെ പുറത്താക്കണം. മന്ത്രിസഭ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണങ്ങളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? വിശദീകരണവുമായി പാർട്ടി സെക്രട്ടറി ഇടപെടുന്നു. നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് വേണ്ടത്. അതിന്റെ തുടർ നടപടികൾക്കും തുടർ സമീപനങ്ങൾക്കും നിയമപരമായ പരിശോധനകൾ അനിവാര്യമാണ്, സ്വാഭാവികമായിട്ട്. അത്രേ ഉള്ളൂ. അല്ല, ഇത് ഒക്കെ നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ലോകായുക്തയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നു, അതിൻ്റെ നിയമപരമായ ഭാഗങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് സ്വാഭാവിക നടപടിക്രമാണല്ലോ. അപ്പോൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ സമീപനം സ്വീകരിക്കുക. അപ്പം നിയമമാണ് തീരുമാനിക്കേണ്ടതെന്നാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയമമന്ത്രിയുടെ പ്രതികരണം തേടാം. ഡെപ്യൂട്ടേഷനിൽ ബന്ധു പറ്റില്ല എന്ന് നിയമത്തിലേടിയും പറയുന്നില്ല. ഒരു സ്ഥലത്തും ബന്ധുക്കളെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാടില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തേണ്ടി വരും. അതിന് ജലീൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലുള്ള ക്വാളിഫിക്കേഷനേക്കാളും അഡീഷണൽ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നതാണ്. അത് ഒരു ബന്ധുവിനായിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. അതു ശരി, ബന്ധുവിന് അധിക ക്വാളിഫിക്കേഷൻ ആയിരുന്നല്ലേ, നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. അതിനിടക്ക് നമ്മുടെ മന്ത്രിജി ഫേസ്ബുക്ക് പ്രതികരണം നടത്തിയെന്ന് കേൾക്കുന്നു. എന്റെ രക്തം ഊറ്റിക്കുടിക്കാൻ വെമ്പുന്നവർക്ക് തൽക്കാലം ആശ്വസിക്കാം. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇപ്പോൾ എന്റെ ജീവിതത്തിലെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നതാണെങ്കിൽ ഞാൻ രാജിവെക്കാൻ ഒരുക്കമാണ്. ഇതെന്ത് കഥ? രാജിവെക്കില്ലെന്ന് പറഞ്ഞിട്ട് എന്താ നാം ഈ കാണുന്നത്? എന്താ, പാർട്ടി സെക്രട്ടറി ഇടപെടുന്നുണ്ടോ? ആയിക്കോട്ടെ. ജനങ്ങളുടെ ശനിദശ, അല്ലാതെ എന്തു പറയാൻ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.
ഓക്കെ.